ഗുണമേന്മയുള്ള പലചരക്ക് സ്റ്റേഷനറി സാധനങ്ങൾ, കല്യാണ ആവശ്യങ്ങൾക്കുള്ള നെയ്ച്ചോറ്, ബിരിയാണി അരികൾ എല്ലാം മൊത്തമായും ചില്ലറയായും വിലക്കുറവിൽ ലഭിക്കുവാൻ കുരിക്കൽ സ്റ്റോർ, ടി ബി റോഡ്, വണ്ടൂർ. അലിസൺ ഗോൾഡ് സൂക്കിന്റെ ഒന്നാം വാർഷികാഘോഷത്തിൽ പങ്കാളികളാകൂ. വിശ്വാസം വിളക്കിച്ചേർത്ത സുവർണ ബന്ധം. അലിസൺ ഗോൾഡ് സൂക്ക്, മണലിമൽ ബസ് സ്റ്റാൻഡിനോട് വശം, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. ഈ മാസം ജോലിയിൽ നിന്ന് വിരമിക്കുന്ന ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് SIC ജയകുമാറിന് വണ്ടൂർ സ്റ്റേഷനിലെ പോലീസ് സേനാംഗങ്ങൾ യാത്രയയപ്പ് നൽകി. വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ വി ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. പോലീസ് എന്ന് പറയുന്നത് പലപ്പോഴും ഗവൺമെന്റിന്റെ ഒരു പ്രതിരൂപമാണ്. അതുകൊണ്ടാണ് എല്ലാവരും പോലീസിനെ കുറ്റം പറയുന്നത്. അപ്പൊ അവിടെ നിങ്ങൾ ആ പ്രസംഗം അരമണിക്കൂർ ഒരു മണിക്കൂറായി തുടങ്ങിയിട്ട് ഞാനത് കുറച്ചേറെ ശ്രദ്ധിച്ചു. തുടങ്ങിയ മുതൽക്ക് ഇതുവരെ അവർ പോലീസിനെ കുറ്റം പറയും. അപ്പൊ എന്തുകൊണ്ടാണ് പോലീസിനെ ഇങ്ങനെ കുറ്റം പറയുന്നത്? നമ്മൾ എന്ത് ചെയ്താലും കുറ്റമാണ്. അപ്പൊ ഈ കുറ്റം പറയുന്നത് നമ്മൾ ഗവൺമെന്റിന്റെ പ്രതിരൂപമായതുകൊണ്ട്, ഗവൺമെന്റിന്റെ ഒരു ഒരു മുഖച്ഛായ എന്ന് പറയുന്നത് പോലീസാണ്. അതുകൊണ്ടാണ് ഇതിന് ഇത്രമാത്രം വലിയ ചട്ടക്കൂടുകൾ വെച്ചിട്ടുള്ളത്. രണ്ട് ട്രാക്കിലാണ് സ്പെഷ്യൽ ബ്രാഞ്ച് വിങ്ങും ലോക്കൽ പോലീസും സഞ്ചരിക്കുന്നത്. അവിടെയാണ് പ്രശ്നങ്ങൾ. സാധാരണ ഞങ്ങളെപ്പോലത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർക്ക് കിട്ടുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ, നിങ്ങളെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേഷന്റെ ഇഷ്യൂസ് സ്പെഷ്യൽ ബ്രാഞ്ചുമായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യും. സ്പെഷ്യൽ ബ്രാഞ്ചുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അതിന്റെ റെസൊല്യൂഷൻസ് അല്ലെങ്കിൽ അതിന്റെ റെമഡിയൽ മെഷേഴ്സ് അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യും. അതുപോലെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിനോടും ഗൗരവമുള്ള കാര്യങ്ങൾ പോലീസിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അല്ലെങ്കിൽ മറ്റ് SIമാരും മറ്റു ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചിട്ട് വേണം മുന്നോട്ട് പോകാനെന്നാണ് പലപ്പോഴും പറയാറ്. മമ്പാട് ടാണ സ്വദേശിയായ ജയകുമാർ 1990 പോലീസ് സേനയിൽ സേവനം തുടങ്ങിയത്. ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ സേവനമനുഷ്ഠിച്ച ശേഷം കഴിഞ്ഞ 2.5 ജില്ലാ പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ പ്രവർത്തിക്കുകയാണ്. 2017 സബ് ഇൻസ്പെക്ടറായി സ്ഥാനക്കയറ്റം ലഭിച്ചത്. കുടുംബത്തിന് പോലും നമ്മളെ പറ്റി അറിയില്ല. എന്റെ വൈഫ് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ മാത്രമേ സ്റ്റേഷനിലുള്ളോ? ഇന്ന് നൈറ്റ് ഇറങ്ങി പോയ പാറ ഇറങ്ങി പോയി പിറ്റേ ദിവസം എനിക്ക് ആയി. അത് കഴിഞ്ഞ ഇവിടെ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും മറ്റെല്ലാണ്ട് ഡ്യൂട്ടി ഉണ്ട്, നമ്മൾ അങ്ങനെ പോകും. അപ്പോൾ അവർ ചോദിക്കുന്ന, നിങ്ങൾ ഇത്ര ഒരാൾ മാത്രമേ ഉള്ളൂ, എല്ലാ ചേട്ടൻ മാത്രമേ ഉള്ള സ്റ്റേഷനിൽ എന്ന് ചോദിക്കും. അവർക്ക് 2-3 ദിവസം മുന്നേ നൈറ്റ് വരും. പക്ഷേ അത് നമ്മുടെ കുടുംബത്തിനും കൂടി അറിയില്ല. നമ്മുടെ സ്റ്റേഷൻ നമ്മൾ 10-40 ആളുണ്ട് വന്നിട്ടില്ല. നമ്മുടെ ഡ്യൂട്ടിയുടെ സാഹചര്യം അങ്ങനെയാണ്. അതിന് അവരെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. നമ്മൾക്ക് മാത്രമേ നമ്മുടെ ഡ്യൂട്ടിയെ പറ്റി അറിയുള്ളൂ. പുറത്തൊരാളോട് പറഞ്ഞാൽ അറിയില്ല. എങ്കിലും കാരണം ഒന്നുമില്ലാതെ വളരെയധികം സ്നേഹമായിട്ട് എല്ലാ കാര്യങ്ങളും തരണം ചെയ്ത് പോയി. ഈ മാസം റിട്ടയർ ആകുകയാണ്. നമ്മുടെ സർവീസുള്ള എല്ലാ ഏത് ആളുടെയും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. അത് നമ്മൾ നമുക്ക് ചെറിയ മാനസിക ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അങ്ങനെയാണല്ലോ നമ്മുടെ സെറ്റപ്പ്. അങ്ങനെ നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞ് ഒക്കെ പോകുമ്പോൾ അതിൻ്റെതായ ഒരു മാനസികമായിട്ടൊരു ആരില്ലെന്ന് പറഞ്ഞാലും നമുക്ക് ഉണ്ടാവും. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ മേഖല മാറും. നമ്മൾ ആ മേഖലയിലേക്ക് നമ്മൾ വ്യാപൃതരാകും. അതങ്ങനെ പോകും. അത് ഇങ്ങനെ കഴിഞ്ഞു വരുന്നൊരു സിസ്റ്റമാണ്. അത് അങ്ങനെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വണ്ടൂരിൽ നിന്നും ജോലിസ്ഥലം മാറിപ്പോകുന്ന ഇൻസ്പെക്ടർ വി ബാബുരാജ്, SIമാരായ EV സുരേഷ്കുമാർ, A നാരായണൻ എന്നിവർക്കും ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. ചടങ്ങിൽ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് SI M രാമചന്ദ്രൻ, കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം K അലവി, ASIമാരായ K സത്യൻ, മുഹമ്മദ് മുസ്തഫ, അജിത് കുമാർ, M വിനയദാസ് തുടങ്ങിയവരും പ്രസംഗിച്ചു. കാലോചിതമായ ഡിസൈനുകളിലുള്ള ചുരിദാറുകൾ, ചുരിദാർ ബിറ്റുകൾ, പർദകൾ തുടങ്ങി കുഞ്ഞുടുപ്പുകളുടെ ഒരു മായ ലോകവും ലൈസ ലേഡീസ് ആൻഡ് കിഡ്സ്, അങ്ങാടിപ്പോയിൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. കാലം തെളിയിച്ച രുചിസങ്കല്പങ്ങൾക്ക് പുത്തൻ ഉണർവുമായി ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ് ഇനി മുതൽ വണ്ടൂരിലും മിനി കോൺഫറൻസ് ഹാൾ സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ.